കൊല്ലം പടപ്പക്കരയിൽ കൊല്ലപ്പെട്ട പുഷ്പലതയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം. ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിച്ചും കൂർത്ത ഉളികൊണ്ട് കുത്തിയുമാണ് പുഷ്പലതയെ കൊലപ്പെടുത്തിയത്. ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ പുഷ്പലതയുടെ അച്ഛൻ ആന്റണി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ലഹരിക്ക് അടിമയാണ് മകനായ അഖിൽ. ഇയാൾ വീട്ടുകാരെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ശനിയാഴ്ച രാവിലെ 11:30 പുഷ്പലതയുടെ വീടിന് സമീപം താമസിക്കുന്ന ബന്ധുവാണ് വീടിനുള്ളിൽ ഇരുവരെയും പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. പുഷ്പലതയുടെ മകൾ അഖില സംസ്ഥാനത്തിന് പുറത്താണ് പഠിക്കുന്നത്. രാവിലെ അമ്മയെ വിളിച്ചിട്ട് ഫോണെടുത്തില്ല. സംശയം തോന്നിയ മകൾ സമീപത്തെ വീട്ടിൽ വിളിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. തലയ്ക്ക് മുറിവേറ്റ് ചോര വാർന്ന നിലയിലായിരുന്ന ആന്റണി അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിലാണ്. ലഹരിക്ക് അടിമയായ പുഷ്പലതയുടെ മകൻ അഖിൽ കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായിരുന്നുവെന്നാണ് വിവരം. മകന്റെ ആക്രമണത്തിൽ സഹിക്കെട്ട് ഇവർ കുണ്ടറ പോലീസിൽ പലതവണ പരാതി നൽകിയിരുന്നു. വെള്ളിയാഴ്ചയും പുഷ്പലത പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതി നൽകി. പോലീസ് എത്തി അഖിലിനെ താക്കീത് ചെയ്ത് വിട്ടയച്ചെന്നും പറയുന്നു. പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് സൂചനയുണ്ട്. പണം ആവശ്യപ്പെട്ട് അഖിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. എൻ കെ പ്രേമചന്ദ്രൻ, MP, PC വിഷ്ണുദാസ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. കൊല്ലം SP റൂറൽ, DYSP സ്പെഷ്യൽ ബ്രാഞ്ച്, DYSP കുണ്ടറ, കിഴക്കേ കല്ലട SHO, SI തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നറിയിച്ചിരുന്നു. എന്നാൽ തിരുവനന്തപുരം ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത്. ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.